നമ്മളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിയണേ? നമ്മളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിയ? ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാനാ കർത്താവ് ഇങ്ങോട്ട് വന്നേ. പക്ഷേ ജനത്തിന് ഇത് പറഞ്ഞ് മനസ്സിലാകണ്ടേ? കർത്താവ് പറയാണ്, ഭൂമിയിലെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പിന്നെ എങ്ങനെ സ്വർഗത്തിലെ കാര്യം നിങ്ങളോട് പറയാ? യോഹന്നാൻ 3:12 ഈ പറയണേ, ഗ്ലോറി ടു ഗോഡ്. കാരണം കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഈ ഇപ്പം നിങ്ങളുടെ ഹൃദയം അറിയാതെ ഇങ്ങനെ മയങ്ങി പോകുന്നുണ്ടോ? മയങ്ങി മയക്ക് കൊടുക്കരുത്. കാരണം നിധിയെ വെളിപ്പെടുത്തുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് മറ്റവൻ എന്ത് ചെയ്യും? ബലാത്കാരം ചെയ്തുകൊണ്ടേയായിരിക്കും, ബലാത്കാരം ചെയ്തുകൊണ്ടേയിരിക്കും. നീ എനിക്ക് കിട്ടരുത്. ആ മറച്ചോണ്ടിരിക്കും, ആ പുതപ്പിട്ടോണ്ടേയിരിക്കും, കിട്ടരുത്. അപ്പം നിങ്ങളെന്ത് ചെയ്യണം? അതിനേക്കാൾ ബലാത്കാരിയാകണം. അവിടെ എഴുതിയിരിക്കുകയാണ്, സ്നാപകൻ്റെ നാൾ മുതൽ ദൈവരായത്തെ ബലാത്കാരം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അത് പിശാച ചെയ്തുകൊണ്ടിരിക്കണേ, ലോകത്തിൻ്റെ മറയിട്ട് ചിന്തകളിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ബലാത്കാരികളെന്ന് പറയാമോ, ആ നിധിയെ വിട്ടുകൊടുക്കാതെ അവരതിനെ പിടിച്ചടക്കും. അവർ വിട്ടുകൊടുക്കൂല. ഗ്ലോറി, വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ ആര് പുതപ്പിടാൻ വേണ്ടി പിശാച് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കും, പക്ഷേ നിങ്ങൾ വിട്ടുകൊടുക്കരുത്, ഇതിനെ പിടിച്ചെടുത്തോളണം. ഗ്ലോറി, ഹല്ലേലൂയ. ആ മാത്യു മത്തായിയുടെ സുവിശേഷം 11 നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ ആ വേടുകൾ ശ്രദ്ധിച്ചോളണം. സ്വർഗരായത്തിൻ്റെ വേടുകൾ നമ്മൾ കേൾക്കാറില്ല സാധാരണ, കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി നമ്മൾ മനസ്സിലാകുന്നത്. നേട്ടം കേർത്ത് സ്വർഗരാജ്യ നിധിയാണ് ആ സുവിശേഷ നിധി, യേശുവിന് പ്രസംഗിച്ച സുവിശേഷ നിധിയാണ് ഇവിടെ എഴുതിയിരിക്കുക. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ എന്ന് വായിച്ചേ. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. അതിജേ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും നടക്കുന്നുണ്ടോ? അത് ബലാത്കാരം ചെയ്തത്, ഇത്രയും നാളും ബലാത്കാരം ചെയ്ത് അവൻ ജയിച്ചത് കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഇത് വെളിപ്പെടാത്തേ. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഇത് സുവിശേഷം വെളിപ്പെടുന്നില്ല എങ്കിൽ, യേശു പ്രസംഗിച്ച സുവിശേഷം വെളിപ്പെടുന്നില്ലെങ്കിൽ അവൻ ജയിച്ചു. ഈ ബലാത്കാരം ചെയ്യുന്ന യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേവരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. അപ്പൊ ബലാത്കാരം ചെയ്യുന്നവൻ ജയിച്ചു. പിശാച് ജയിച്ച് നിൽക്കുക, അവൻ്റെ സിസ്റ്റം ജയിച്ച് നിൽക്കുകയാ. പക്ഷേ ഇത് മനസ്സിലായ പിന്നെ എന്ത് ചെയ്യണം? ബലാത്കാരികൾ അതിനെ പിടിച്ച് അടക്കുന്നു. നിങ്ങൾ അതിനേക്കാൾ ബലമുള്ളതായി തീരണം. അതിനെന്ത് ചെയ്യണം? നിങ്ങളതിനെ വിട്ടുകൊടുക്കുക, അതിനെ പിടിച്ച് അടക്കണം. എങ്ങനെയാ ബലാത്കാരം ചെയ്യണമെന്ന് പറയട്ടെ, ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾ ഇത് കേട്ടിട്ട്, അയ്യോ നല്ല വചനം, എൻ്റെ ദൈവം ഇതുവരെ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഒരു ഫോൺ വരുന്നത്. ഫോൺ വരുന്നിട്ട് ദേ പെട്ടെന്ന് ഇങ്ങോട്ട് പോകട്ടോ, ഇവിടെ ഇന്ന പ്രശ്നങ്ങൾ, മോൻ്റെ വിഷയങ്ങൾ, ഭർത്താവിൻ്റെ വിഷയം, ഭാര്യയുടെ വിഷയം, ആ ബിസിനസ്സിലെ വിഷയം, ചെക്കിൻ്റെ വിഷയം, നാളെ വരാൻ പോണോ, മറ്റന്നാൾ വരാൻ പോണോ, നിങ്ങൾ ഓടണതിന് എന്ത് സംഭവിക്കുന്നു അറിയാമോ? ശരിക്കും പറഞ്ഞാൽ അത് ബലാത്കാരം ചെയ്യുക കണ്ടേ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ചിന്തയെടുത്ത് ആ വിത്തിനെ എടുത്ത് കളയണിച്ച്, അയ്യോ എന്ന് പറഞ്ഞ് നിങ്ങൾ പോണതിൻ്റെ ഇടയ്ക്കാണ് വേറൊരു വിഷയം. അപ്പോൾ അത് ചെയ്ത് അത് സോൾവ് ചെയ്ത് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം പോയി. ഇനി എന്താ കേട്ടേന്ന് ഒരു പിടുത്തോ ഇല്ല. അപ്പം നിങ്ങളെന്ത് ചെയ്യണം? ഇതിനെ വിടരുത്. ഇതിനെന്ത് ചെയ്യണം? നിങ്ങൾ ചുമ്മാ ഇരുന്ന് കേൾക്കരുത്. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളുടെ റെക്കോർഡിംഗ് സിസ്റ്റം ഓണായിരിക്കണം. ഗ്ലോറി, നിങ്ങളുടെ മൊബൈൽ റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഓണായിരിക്കുക. മൊബൈൽ സൈലൻ്റ് ആക്കിയിട്ട് അത് നിങ്ങൾ റെക്കോർഡിംഗ് സിസ്റ്റം ഓണാക്കണം. നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിലേക്ക് നിങ്ങൾ കേൾക്കുന്ന ചിന്തകൾ ആ സിറ്റീസ് അത് നോട്ട് ചെയ്യണം. ഗ്ലോറി, ആ കാരണം നമ്മുടെ മനസ്സിലാണ് ലോകം കൊണ്ട് മൂടാൻ പറ്റൂ. പുസ്തകത്തെ ലോകം കൊണ്ട് മൂടാൻ പറ്റില്ല, റെക്കോർഡിംഗ് സിസ്റ്റത്തെ ലോകം കൊണ്ട് മൂടാൻ പറ്റില്ല, നമ്മുടെ ഹൃദയത്തെ ലോകം കൊണ്ട് മൂടാനായിട്ട് പറ്റൂ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ വായിച്ചത് എഴുതിയത് വീണ്ടും വീണ്ടും ദൈവസ്ഥത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥനയോടെ ധ്യാനിക്കണം. ഗ്ലോറി, ഈ റെക്കോർഡ് ചെയ്തത് വീണ്ടും വീണ്ടും കേൾക്കണം. അപ്പം നമ്മൾ എന്തായി? ബലാത്കാരികളായി. മറ്റത് അങ്ങനെയല്ല, നമ്മൾ ഒന്ന് സിനിമ കാണാതിരിക്കണ പോലെ ഒന്നൊന്ന് ഇരുന്ന് കേട്ട് ഓക്കെ ഹല്ലേലൂയ നല്ല വചനമാണ് പോയി, അതിനുശേഷം നമുക്ക് പ്രയോജനമില്ലാണ്ടായി തീർന്നു. നമ്മളെ ബലാത്കാരം ചെയ്തുകൊണ്ട് പോയി സാധനം. അങ്ങനെ അനുവദിക്കരുത്. നമ്മൾ അവനേക്കാൾ ബലാത്കാരികളാണ്. അതിനെ പിടിച്ച് അടക്കണം. എന്തുകൊണ്ടാണ് ബലാത്കാരം ചെയ്യാൻ വന്നേ? കാരണം ഇത് നിധിയാ. ആത്മമണ്ഡലത്തിൽ ഇത് യേശുവിൻ്റെ സുവിശേഷ നിധിയാ. അതിനുകൊണ്ടാണ് ബലാത്കാരം ചെയ്യാൻ വന്നേ. ഇതിന് ഡൂപ്പ് പോലും ഇറക്കുന്നില്ല, ബലാത്കാരം ചെയ്യാൻ വന്നേക്കണേ. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, യേശുവിന് വേണ്ടി മറ്റൊരു യേശുവിനെ വിടുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതിന് ഡൂപ്പ് പോലും ഇല്ല. യേശുവിൻ്റെ സുവിശേഷത്തെ മറക്കുകയാണ്. യേശുവിൻ്റെ സുവിശേഷത്തെ അങ്ങ് മറക്കുകയാണ്. ഇതാ മറച്ചു കിടക്കുന്നത്. ഇതാണ് ശങ്കുകുറിഞ്ഞൻ 4:4 പറയുന്നത്. ശങ്കുകുറിഞ്ഞൻ 4:4 പറയുന്നത് യേശുവിൻ്റെ സുവിശേഷത്തെ മറക്കുന്ന കണ്ടോട്ടോ. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം, ഇതാണ് യേശുവിൻ്റെ സുവിശേഷമാണ് ദൈവരാജ്യം. അതിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ അതെന്ത് ചെയ്യരുത്? മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എത്തപ്പെടരുത്. ഈ സുവിശേഷത്തിൻ്റെ പ്രകാശനം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എത്തപ്പെടരുത്. ശോഭിക്കാതിരിപ്പാൻ ഒരു ശക്തി പ്രവർത്തിക്കുന്നു. ഏത് ശക്തിയാണ്? ഈ ലോകത്തിൻ്റെ ദൈവം. ആരാണ് ഈ ലോകത്തിൻ്റെ ദൈവം?
സാത്താൻ. മനസ്സിലായോ? അപ്പൊ മനുഷ്യന്റെ മനസ്സുകളെ കുരുടാക്കി പ്രവർത്തിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നേ. മനുഷ്യന്റെ മനസ്സിനെ എന്തിട്ട് കുരുടാക്കുന്നു? ലോകവും ലോകത്തിന്റെ വിഷയങ്ങളും ഇട്ട് കുരുടാക്കി. ഈ ദൈവരാജ്യം എന്ന യേശുവിന്റെ സുവിശേഷം ഇവന്റെ ഹൃദയത്തിൽ പ്രകാശിക്കരുത്. മനസ്സിലായോ? ഇതിനങ്ങ് മറക്കുകയാ. ഇതാണ് ആ മറച്ച് മറയ്ക്കുന്ന എന്ന് പറഞ്ഞ് മറയ്ക്കുകയാ. ലോകം കൊണ്ട് മറച്ചിടുകയാ, ഒളിച്ചിടുകയാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഞാനും ബലാത്കാരികളായിട്ടത് മറയ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇതിന് വേണ്ടി എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ ഉണ്ടാക്കിയത് എന്നുള്ള ചിന്ത അവനവൻ്റെ ഉള്ളിൽ വേണം. ദ പർപ്പസ് ഓഫ് മൈ ക്രിയേഷൻ ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്ത്.